ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ സൗദി അറേബ്യയിലത്തെ തിയേറ്ററിൽ ഒരു സിനിമ കാണാനാണ്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ തിയേറ്ററിൽ വന്നിട്ട് ഒരു 3 or 4 years ആയെങ്കിലും ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ മദീനയിലാണ് എന്റെ മുൻപത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാനിപ്പോ എന്റെ ബ്രദറിനെ കാണാൻ വേണ്ടി ഇവിടെ റിയാദിൽ വന്നതായിരുന്നു. സോ ഇറ്റ് ഈസ് മൈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹിയർ ഇൻ റിയാദ്. അപ്പൊ അതിന് മുന്നേ എന്റെ ബ്രദറിന്റെ കൂടെ ഒരു ഔട്ടിങ്ങും കൂടിയാണിത്. അപ്പൊ ഇങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും കൂടി ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ വഴി ഓരോ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, വിശേഷങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്ന റൂട്ടിലൂടെ തന്നെ ആവാം അല്ലേ. റിയാദിൽ യുവോക്ക് എന്നൊരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ മൂവി സിനിമാസിലാണ് നമ്മളിപ്പോൾ സിനിമ കാണാൻ പോകുന്നത്. കുട്ടികൾ അലൗഡ് അല്ല, അതുകൊണ്ട് അവർ വീട്ടിലാണ് എൻ്റെ മമ്മിയുടെ കൂടെ. നേരത്തെ ഞാൻ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ റിയാദ് എന്ന് പറഞ്ഞില്ലേ. സോ ഇറ്റ് വാസ് ഹെർ സജഷൻ നോട്ട് ടു മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്ക് കുട്ടികൾ അലൗഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ഒരു ട്രിപ്പിന് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മമ്മി പറഞ്ഞു, ഇനി എനിക്ക് ഞാൻ കൂടെ ഇല്ലല്ലോ, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നീ നിൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ നിൽക്കരുത്, അതും മക്കളെ ഓർത്തിട്ട്. മമ്മിക്ക് ഇനിയും പോവാലോ എന്നൊക്കെ പറഞ്ഞ് മമ്മി എന്നെ കൺവിൻസ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ എൻ്റെ അനിയത്തിയും വീട്ടിലുണ്ട്, അവൾ ടീച്ചറാണ്. അപ്പോൾ അവൾക്ക് അവളുടെ ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇൻ ഷോർട്ട്, ഇതൊരു മൂവി നൈറ്റ് ഔട്ട് വിത്ത് ഡാഡി ആൻഡ് ബ്രദറാണ്. ടിക്കറ്റ് റേറ്റിംഗ്സ് ഇവിടെ പലതരമാണ് കേട്ടോ. സ്റ്റാൻഡേർഡ്, പ്രീമിയം, എക്സെട്ര. നമ്മൾ സ്റ്റാൻഡേർഡാണ് എടുത്തത്. അത് 55 riyals ആണ്. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തത് കൊണ്ട് പ്ലസ് 5 riyalsും കൂടി ഉണ്ട്. സോ ഓൾ ടുഗെദർ പെർ ഹെഡ് 60 riyals വരും. ലൊക്കേഷൻ എത്തിത്തുടങ്ങിയത് വിശേഷങ്ങൾ കേൾക്കുന്നതിനിടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. യെസ്, നമ്മളെത്തി. ആ ഗ്രീൻ കളർ കണ്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ തിയേറ്റർ. യുവോക്ക് എന്ന പേര് പോലെ തന്നെ ഇത് നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ സം ടൈം എൽസ്. സിനിമ ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ. ഈ സിനിമയിലെ ഒരു പാട്ടിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഇപ്പം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. കണ്ണാനീ ഗമ പമ ഗരി സ ഗ ഗ സ സ മാമ സ സ ഗ ഗരി രി ഗ ഗ മമ നി നി സ നി നി സ സ ഗരി സ സ നി നി സ സ ഗരി സ സ നി നി സ സ നി നി ദ ദ പ. പാട്ട് കേട്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മരക്കാരനാണ് വന്നിരിക്കുന്നത് എന്നത് മനസ്സിലായില്ലേ. Nothing much, but yeah, it's new. ഇവിടെ തിയേറ്റേഴ്സ് തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ മരക്കാർ ഇറങ്ങിയിട്ട് ഒരുപാട് ഹൈപ്പ് ഉണ്ട് മൂവിക്ക്, അപ്പോൾ അത് കാരണം കാണാൻ വിചാരിക്കുന്നു. ആക്ച്വലി ഞാൻ മിക്സഡ് റിവ്യൂസ് ആണ് കേൾക്കുന്നത്. അതെ, കുറേ പേര് പറഞ്ഞു നല്ല സിനിമയാണ്, പക്ഷെ കുറച്ച് ലെങ്ത് കൂടുതലാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടറിയാം. അതെ, how excited are you getting into the theaters here? This is the first time, that's why I am very much excited to see that. Okay. Let's see. مجلس شؤون الاسره تكامل من اجل الاسره. നമ്മുടെ മലയാളം സൗദി അറേബ്യൻ സ്ക്രീനിൽ ഇങ്ങനെ തോന്നി കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെ, രോമാഞ്ചം. അപ്പോൾ മൂവി ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, എങ്ങനെയുണ്ടായിരുന്നു? Yeah, it was good, like nalla excellent what do you say colors
അതേപോലെ സിനിമാറ്റോഗ്രഫി സ്റ്റൺസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ്. പെർഫോമൻസസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. കുറച്ച് തോന്നിയതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നുള്ളൊരു ഒരു ഡൗട്ട് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്, വെരി ഗുഡ്. ഡാഡി, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വാച്ചിങ് ദി മൂവി? യാ, മൂവി വാസ് നോട്ട് സോ എക്സ്പെക്റ്റഡ് ഫോർ മീ, ബട്ട് ഇറ്റ്സ് ഗുഡ്. ടെക്നിക്കലി ഹൈ പ്രൊഫൈൽ. എന്തായാലും സൗദി അറേബ്യത്തെ തിയേറ്റേഴ്സിൽ മലയാളം അങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നില്ലേ? ആ ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടായിരുന്നു. സോ ഐ ആം വെരി ഹാപ്പി. മാസ്ക് തൽക്കാലം റിമൂവ് ചെയ്യട്ടെ. ശരിക്കും ക്ലോസ്ഡ് സ്പേസിൽ ഇവിടെ മാസ്ക് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറേ നേരം ഇട്ടിരുന്ന ജസ്റ്റ് ലെറ്റ് മീ ബ്രീത്ത് അലർജി. എന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൂടെ പറയട്ടോ. സിനിമയെ കുറിച്ച് ഒരുപാട് അഭിപ്രായം ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ മുൻപേ ഇതിലിപ്പോൾ ഇത് റിവ്യൂസിൻ്റെ ബോത്ത് നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ആൻഡ് മിക്സ്ഡ് റിവ്യൂസും വരുന്നുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് പേഴ്സണലി എന്താ വെച്ചാൽ ഞാൻ ഇതൊരു സൗദി അറേബ്യയിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിൻ്റെ ഫസ്റ്റ് ആയിരുന്നല്ലോ. സോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തോന്നി. പിന്നെ എന്താ വെച്ചാൽ സ്ക്രീനിൽ നമ്മുടെ മലയാള ഭാഷ മറക്കാത്തത് വരുമ്പോൾ ഇറ്റ് വാസ് കിക്കാസ് ഫോർ മീ. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഈ വെതറും ഈ സ്ഥലവും ഒക്കെ നോക്കുമ്പോൾ ഇറ്റ് ഇസ് നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം. എന്തായാലും വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറയുന്നത് അങ്ങനെയല്ല, പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഇറ്റ് ഇസ് വെരി നൈസ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ വ്ലോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സോ ടിൽ വി സീ യു അഗൈൻ, ബൈ. കൺക്ലൂഡ് ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.